മാഗ്നറ്റിസത്തിലെ ഇനി നമുക്ക് കുറച്ച് മാഗ്നറ്റിക് ടേംസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഒരു വേർഡാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖലയാണ് നമ്മളെന്തു പറയുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കാന്തിക മണ്ഡലം എന്നൊക്കെ പറയും. ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖലയെ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് കാന്തിക ബലരേഖകൾ എന്നറിയപ്പെടുന്നൊരു സാങ്കല്പിക രേഖകളാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഡയഗ്രത്തിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. ആ ബാർ മാഗ്നറ്റിൻ്റെ ചുറ്റും ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം ഏരിയയിലേക്ക്, അപ്പോൾ ആ ഒരു മാഗ്നറ്റിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് എത്രത്തോളം ഏരിയയിൽ ആ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും, അതാണെന്ത് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അറിയപ്പെടുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയൊക്കെ ഉണ്ടോ അത്രയും ഭാഗത്താണ് എന്ത് അനുഭവപ്പെടുക, ആ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നൊരു സാങ്കല്പിക രേഖ, അങ്ങനെ ശരിക്കും രേഖയില്ല, എന്നാൽ നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന രേഖകളാണെന്ത് ഈ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാന്തിക മണ്ഡലം അവിടെ സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ ഒരു ആ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ സാധാരണ കാന്തിക ബലരേഖകളുടെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്, നോർത്ത് ടു സൗത്ത് ആണ് എന്ത് ചെയ്യുന്നത് കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുന്നത്. ഈ ബലരേഖകൾ തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പരസ്പരം എന്ത് ചെയ്യുന്ന കൂടിച്ചേരുന്നൊന്നുമില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടായിരിക്കില്ല. ഒരു നിശ്ചിത അളവിൽ കൃത്യമായ ഇടവേളകൾ എന്ത് ചെയ്യുന്നു, അത് നോർത്ത് പോളിൽ നിന്നും സഞ്ചരിച്ച് സൗത്ത് പോളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖലയാണെന്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഈ ഒരു മണ്ഡലം സൃഷ്ടിക്കുന്നത്. ആ ലൈൻസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രമൊക്കെ വരച്ചിട്ട് അത് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് നോക്കുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള, നമ്മൾ നേരത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് പറഞ്ഞു, അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെയാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ആകെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെയാണ് എന്ത് പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ കാന്തിക ബലരേഖകളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ആകെ എത്ര കാന്തിക ബലരേഖകളുണ്ട്, അവിടെ ടോട്ടൽ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഓരോ കാന്തത്തിനനുസരിച്ച്, ഓരോ കാന്തത്തിൻ്റെയും അതിൻ്റെ സൈസിനനുസരിച്ചും ഡയമീറ്ററിനനുസരിച്ചിട്ടൊക്കെ എന്തുണ്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുകളെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നു. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് സാധാരണ വെബർ എന്നുള്ള യൂണിറ്റിലാണ് സാധാരണ പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിനെ വെബർ എന്ന യൂണിറ്റിൽ അറിയപ്പെടുന്നു. അതിനെ ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, സൂചിപ്പിക്കും. അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ബി എ എന്ന് പറയും. ഇവിടെ ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, വെബർ യൂണിറ്റിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്. ബി എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡാണെന്ത് ബി എന്നുള്ള ലെറ്റർ കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയുള്ളത് എ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ, എത്ര ഏരിയയിലാണോ അത് വ്യാപിച്ച് കിടക്കുക, പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ചുറ്റും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഉണ്ടാകുന്ന ഏരിയയാണെന്ത് ബി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഫൈ ഈക്വൽ ടു ബി എ. മാഗ്നറ്റിക് ഫീൽഡിനെയും അതിൻ്റെ ഏരിയയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കണക്കാക്കാം, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയെന്നുള്ള കാര്യം കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫ്ലക്സ് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, അത് ഓർത്ത് വയ്ക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി, ദ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ദ ഫ്ലക്സ് ഡെൻസിറ്റി. ഇറ്റ് ഡസ് നോട്ട് ബൈ ദ ക്യാപിറ്റൽ, ഈ ഡിനോട്ടഡ് ബൈ ദ ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് ഈസ് മെഷേർഡ് ഇൻ ടെസ്ല.
അതായത് ഒരു യൂണിറ്റ് സ്ക്വയർ ഒരു പ്രത്യേക സ്ഥലത്ത് അനുഭവപ്പെടുന്ന നമ്മൾ ലെൻസ് ഓഫ് ഫോഴ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു, ഒരു ആ ഒരു കന്തത്തിന് ചുറ്റും വ്യാപിച്ച് കിടക്കുന്ന ലെയിൻസിൻ്റെ ആകെ എണ്ണത്തെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഉള്ള ഫ്ലക്സ് ഒരു പ്രത്യേക ഏരിയ മാത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒരു കുറഞ്ഞ ഭാഗം എടുക്കുന്ന സമയത്ത് ആ ഒരു കുറഞ്ഞ ഭാഗത്ത് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് എന്ത് പറയുക, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് സ്ക്വയറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഏരിയ മാത്രം എടുക്കുമ്പോൾ പല പദാർത്ഥങ്ങൾക്കും എന്തായിരിക്കും, ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ വരും. അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ രൂപത്തിൽ പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് ഒരു ഇക്വേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽ ടു ഫൈ ബൈ എ. അവിടെ ബി എന്ന് നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല യൂണിറ്റിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ബി എന്ന് പറയുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന്, വെബർ യൂണിറ്റിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് പറഞ്ഞു. എ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എം സ്ക്വയർ എന്ന് പറയും, ആ ഒരു യൂണിറ്റ് ഏരിയയാണ്, അവിടെ ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റ് സ്ക്വയറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് വേർഡും പരസ്പരം എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് വാക്കുകളാണ്, അത് ഓർത്ത് വയ്ക്കുക. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി.